നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് സംഘം കോടതി നൽകിയ നിർണായക ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അത് ആ സമയത്ത് ദിലീപിനെ ആകെ കുഴപ്പത്തിലാക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നൊരു വിലയിരുത്തൽ. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ആദ്യപ്പോൾ ക്രൈംബ്രാഞ്ചിന് തന്നെ ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ദിലീപിന്റെ അഭിഭാഷകനും സഹോദരൻ അനൂപും തമ്മിലുള്ള സംഭാഷണമായിരുന്നു പുറത്തു വന്നിരുന്നത്. വിചാരണ വേളയിൽ കോടതിയിൽ നൽകേണ്ട മൊഴികൾ എങ്ങനെ വേണമെന്ന് അഭിഭാഷകൻ അനൂപിന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷിയാണ് അനൂപ്. ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ മദ്യപിക്കാറുണ്ട് എന്ന് മൊഴി നൽകണമെന്നാണ് അഭിഭാഷകൻ അനൂപിനോട് ആവശ്യപ്പെടുന്നത്. മഞ്ജു മദ്യപിക്കാറുണ്ടോ എന്ന് അഭിഭാഷകൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നായിരുന്നു അനൂപ് മറുപടി നൽകിയത്. എന്നാൽ മഞ്ജു മദ്യപിക്കുമെന്ന് കോടതിയിൽ മൊഴി നൽകണമെന്നാണ് അഭിഭാഷകൻ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പുള്ള സമയത്ത് മഞ്ജു മദ്യപിക്കാറുണ്ടെന്ന് പറയണം. മഞ്ജു പലവട്ടം മദ്യപിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറയണം. വീട്ടിലെല്ലാവർക്കും അതറിയാം. ഇക്കാര്യം ചേട്ടനുമായി സംസാരിച്ചു. ചേട്ടൻ നോക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഇത് സംബന്ധിച്ച് ചേട്ടനും ഭാര്യയും തമ്മിൽ ഞങ്ങളുടെ മുന്നിൽ വെച്ച് തർക്കമുണ്ടായിട്ടില്ലെന്നും പറയണം. 10 വർഷത്തിൽ കൂടുതലായിട്ട് ചേട്ടൻ മദ്യം തൊടാറില്ല എന്നും പറയണം. അതിനു പുറമേ തന്നെ നടി ആക്രമിക്കപ്പെട്ട ദിവസം ദിലീപ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്ന വാദത്തിന് നൽകേണ്ട മൊഴികളും അഭിഭാഷകൻ അനുവിന് പറഞ്ഞു കൊടുത്തിരുന്നു. സംഭവ ദിവസം ദിലീപിന് പനിയും തൊണ്ടവേദനയും ചുമയും ഉണ്ടായിരുന്നു. പറ്റുമ്പോഴെല്ലാം ദിലീപിനെ ആശുപത്രിയിൽ പോയി കാണുമായിരുന്നു എന്ന് പറയണമെന്നാണ് അഭിഭാഷകൻ നൽകിയ നിർദ്ദേശം. ഇനി എന്തെങ്കിലും ചോദിച്ചാൽ ചോദ്യം മനസ്സിലായില്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ മതി, വേറെ ഒന്നും വേണ്ട. ബാക്കിയെല്ലാം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അഭിഭാഷകൻ അനൂപിനോട് പറയുന്നുമുണ്ട്. ഇതിനൊപ്പം തന്നെ പ്രോസിക്യൂഷൻ സാക്ഷിയായിരുന്ന ദിലീപിന്റെ സഹോദരൻ അനൂപുമായി അഭിഭാഷകൻ നടത്തിയ സംഭാഷണവും പുറത്തു വന്നിരുന്നു. ജയിലിൽ നിന്ന് പൾസസ്സുനി ദിലീപിന് അയച്ച കത്തിനെ കുറിച്ച് എങ്ങനെ മൊഴി നൽകണമെന്നാണ് ബി രാമൻപിള്ള പ്രോസിക്യൂഷൻ സാക്ഷിയെ പഠിപ്പിക്കുന്നത്. അതായിരുന്നു ഓഡിയോ ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചെയ്തത്. നടിയെ ആക്രമിച്ച കേസിലെ പ്രമുഖ പ്രതിയായിട്ടുള്ള പൾസസ്സുനി പണം ആവശ്യപ്പെട്ട് ദിലീപിന് അയച്ച കത്താണ് ഗൂഢാലോചനയിൽ ദിലീപിനെതിരായ പ്രധാന തെളിവുകൾ ഒന്നാമത്. ഈ കത്തിനെ കുറിച്ച് പോലീസ് നടത്തിയ കണ്ടെത്തലുകൾ എങ്ങനെ മാറ്റിപ്പറയണമെന്നാണ് സീനിയർ അഭിഭാഷകനായിട്ടുള്ള ബി രാമൻപിള്ള ദിലീപിന്റെ സഹോദരൻ അനൂപിനെ പഠിപ്പിക്കുന്നത് എന്നായിരുന്നു ഉയർന്നു വന്നിരുന്ന ആക്ഷേപം. ആ ശബ്ദരേഖയിൽ പറയുന്നത് ഇത്തരം കാര്യങ്ങളായിരുന്നു: ദിലീപിന് ശത്രുക്കൾ ഉണ്ട് എന്ന് കോടതിയിൽ പറയണം. ശ്രീകുമാർ മേനോനും ലിബർട്ടി ബഷീറും ശത്രുവാണെന്ന് പറയണം. ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യരും തമ്മിൽ അടുപ്പമുണ്ട് എന്നത് പറയേണ്ടതുണ്ട്. ഗുരുവായൂരിലെ ഡാൻസ് പ്രോഗ്രാമിന്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായി എന്ന് പറയണം. മഞ്ജു വാര്യരുടെ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് മുൻപ് ഗുരുവായൂരിൽ നൃത്തം അരങ്ങേറ്റം നടന്നിരുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമുള്ള മഞ്ജുവിന്റെ പൊതുവേദിയിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു അത്. അനൂപിനോട് അഭിഭാഷകൻ പറയുന്നത് ശബ്ദരേഖയിലുമുണ്ട്. മഞ്ജു ദിലീപും തമ്മിൽ നൃത്ത പരിപാടിയുടെ പേരിൽ വഴക്ക് പതിവായിരുന്നു. മഞ്ജു വധിപ്പിക്കുമെന്നും വേണം കോടതിയിൽ പറയേണ്ടതെന്നും അഭിഭാഷകൻ അനൂപിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നുമുണ്ട്. ചാലക്കുടിയിലെ ദിലീപിന്റെ തിയേറ്ററിൽ ഇരിക്കുന്ന സ്ഥലം സംബന്ധിച്ചും അഭിഭാഷകൻ സംസാരിക്കുന്നുമുണ്ട്. എന്നാലിത് എന്തിനെ കുറിച്ചാണെന്ന് വ്യക്തതയുമില്ല. മറ്റൊന്ന് ഡ്രൈവർ അപ്പുണ്ണിയെ കുറിച്ചാണ്. അപ്പുണ്ണി ദിലീപിന്റെ സന്തത സഹചാരി അല്ല എന്ന് നിലപാടെടുക്കണമെന്നാണ് പറയുന്നത്. കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ പൾസസുനിയുമായിട്ടുള്ള കത്തിടപാടുകൾക്ക് മറ്റും ഇടനിലനിന്നത് അപ്പുണ്ണിയായിരുന്നു. ഇതൊക്കെ തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയത് ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കുന്നു എന്നത് തെളിവായിട്ടാണ്. കേസിൽ 20 സാക്ഷികൾ കൂറുമാറിയിട്ടുമുണ്ട്. ഈ സാക്ഷികളെല്ലാം സിനിമാ മേഖലയിലുള്ളവരുമാണ്. ഇവരെല്ലാം കൂറുമാറിയത് ദിലീപിന്റെ സ്വാധീനത്തിലാണ് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ് ടിവി.